ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണസദ്യ സീരീസിൻ്റെ 14-ാമത്തെ റെസിപ്പിയാണ്. ഇന്ന് ബീട്രൂട്ട് പച്ചടിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മിക്കവർക്കും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും. എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയാണ് പെട്ടെന്ന് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന സമയത്ത് നല്ല കുറുകിയ പച്ചടി വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇലയിൽ അതിങ്ങനെ ഒഴുകി പോകില്ലേ. അപ്പോൾ ഇങ്ങനെ നല്ല കുറുകിയ രീതിയിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 2 ഇഞ്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പകുതി സവാളയും കൂടെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി താല്പര്യം ഇല്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ 2 വിസിൽ വന്ന ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആവിയൊക്കെ പോയ ശേഷം കുക്കർ തുറന്ന് നോക്കി നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസസ്സായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ പൊട്ടറ്റോ മാഷർ വെച്ചിട്ടാണ് കേട്ടോ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബീട്രൂട്ട് പൊടി പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തു, ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 2-3 കറിവേപ്പില, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, ഇത്രയും ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. വെള്ളം കൂടിപ്പോയത് വളരെ കുറച്ചേ ചേർക്കാവൂ. ഇനി അതിനുശേഷം നമുക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. കടുക് അരഞ്ഞു പോരുത്, ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഇനി നമ്മുടെ ബീട്രൂട്ടിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബീട്രൂട്ടിലുള്ള വെള്ളം മുഴുവനായിട്ട് വറ്റിയ ശേഷമാണ് നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ ഒരു സമയം കൊണ്ട് തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ തേങ്ങയിലെ വെള്ളവും നന്നായിട്ട് വറ്റിക്കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങയുടെ അരപ്പിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, തേങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നു. ഈ ഒരു സമയത്ത് ഞാനിതിൽ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരല്പം ഉപ്പ് കുറവാണ്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത ശേഷം ഒരു 1/2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിൻ്റെ തിളക്കലൊക്കെ ഒന്ന് നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് നല്ല പുളിയുള്ള തൈര് കട്ട ഉടച്ച ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 2-3 ടേബിൾ സ്പൂൺ തൈര് മാത്രം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇനിയും തൈര് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് താളിച്ച് ഒഴിക്കും കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത് 3 കൂടെ താളിച്ചൊഴിക്കുന്നുണ്ട്. ചിലർക്ക് ചെറിയ ഉള്ളിയും കൂടെ താളിക്കുന്നത് ഇഷ്ടമായിരിക്കും. അതിന് ഇഷ്ടമുള്ളവർ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് താളിച്ചൊഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിലുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കത്തിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഓണസദ്യ സീരീസിൻ്റെ അടുത്ത റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.